അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഹദീസ് ക്ലാസ് 577. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അൻ നബി ഹുറൈറത്ത് റളിയല്ലാഹു അൻ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, നിക്ഷയം ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു, തുഫ്തഹു അബ്വാബുൽ ജന്ന, സ്വർഗക്കവാടങ്ങൾ തുറക്കപ്പെടും. യൗമൽ ഇസ്രൈനി വയോമൽ ഖമീസ്, എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും, തിങ്കളാഴ്ച ദിവസവും വ്യാഴാഴ്ച ദിവസവും സ്വർഗക്കവാടങ്ങൾ തുറക്കപ്പെടും. ഫയുഗ്ഫറുലി കുല്ലി അബ്ദിൻ, അപ്പോൾ എല്ലാ അടിമകൾക്കും പൊറുക്കപ്പെടും. ലാ യുശ്രിക്കു ബില്ലാഹി ഷൈആ, അള്ളാഹുവിന് ഒരു വസ്തുവിനും പങ്കു ചേർക്കാത്ത, ഷിർക്ക് വെക്കാത്ത എല്ലാ അടിമകൾക്കും പൊറുക്കപ്പെടും. ഇല്ലാ റജുലൻ, ഒരാളൊഴികെ. കാനത് ബൈനഹു വബൈന അഖീഹി ഷഹ്നാവ്, അവൻ്റെയും അവൻ്റെ കൂട്ടുകാരൻ്റെയും ഇടയിൽ അവന് വിദ്വേഷമുണ്ട്, വെറുപ്പുണ്ട്, പോരുമായി നടക്കുന്ന ആൾ, പരസ്പരം വിദ്വേഷവും വെറുപ്പും വെച്ച് നടക്കുന്ന ആൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കൂല. ഫയുഖാലു, അപ്പോൾ പറയപ്പെടും, അന്തിറു ഹാദൈൻ, ആ രണ്ടുപേരെയും അവിടെ നിർത്തൂ. ഹത്താ യസ്തലിഹ, അവർ രണ്ടുപേരും നന്നാവട്ടെ എന്ന് പറഞ്ഞ് അവർക്ക് പുറത്തു കൊടുക്കാതെ അവിടെ നിർത്തുമെന്നാണ്. അവർ രണ്ടുപേരും പരസ്പരമുള്ള വിദ്വേഷവും വെറുപ്പും മാറുന്നത് വരെ അവരെ മാറ്റി നിർത്തും. അന്തിറു ഹാദൈൻ ഹത്താ യസ്തലിഹ, വീണ്ടും നബിത്തങ്ങൾ പറയാണ്, അവർ രണ്ടുപേരെയും നിർത്താൻ വേണ്ടി പറയപ്പെടും. അവരെ വെയിറ്റ് ചെയ്യും, അവർ നന്നാവുന്നുണ്ടോ നോക്കുക, അവർ പരസ്പരം നന്നായിട്ടേ അവർക്ക് പൊറുക്കപ്പെടുള്ളൂ. അങ്ങനെ രണ്ടുപേരെയും മാറ്റി നിർത്തും. ഈ ഹദീസ് നമുക്ക് നൽകുന്ന പാഠം, ചിലരുടെ തെറ്റുകൾ പൊറുക്കപ്പെടുന്നില്ല. എന്താണ് കാരണം? ഖൽബ് നന്നാവാത്തത് കൊണ്ടാണ്. ഹൃദയത്തിൽ മറ്റുള്ളവരോട് വാശിയും വിദ്വേഷവും വെറുപ്പും വെച്ച് നടന്നാൽ അള്ളാഹു പാപം പൊറുക്കൂല. എത്ര ഇബാദത്ത് ചെയ്തിട്ടും കാര്യമില്ല. നാം എത്ര സൽക്കർമ്മങ്ങൾ ചെയ്താലും നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടണമെങ്കിൽ നമ്മുടെ ഖൽബ് നന്നാവണം. ആരോടും ഒരു വിദ്വേഷമുണ്ടാവരുത്, ആരോടും ഒരു വെറുപ്പുണ്ടാവരുത്. സലീമായ ഹൃദയത്തിൻ്റെ ഉടമകളാവണം. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ അഴുക്കുകളിൽ നിന്നും രക്ഷപ്പെട്ട സലീമായ ഹൃദയത്തിൻ്റെ ഉടമകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.